അല്ലാഹുവിന്റെ മലക്കുകൾ എല്ലാ ഭാഗത്തേക്കും കയറി വരും. ഭൂതലമാകെ വ്യാപിക്കും അവർ. ഏഴോളം ആ സമയത്ത് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും മലക്കുകൾ വ്യാപിക്കും. എന്നാൽ പത്തോളം സ്ഥലങ്ങളിലേക്ക് അന്ന് മലക്കുകൾ കടന്നു വരില്ല. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, പത്തോളം സ്ഥലങ്ങളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ അന്ന് കടന്നു വരില്ല. ലൈലത്തുൽ ഖദറിന്റെ ആ സമയത്ത് രാവിലെ ആ മലക്കുകൾ ആ ഭാഗമേ ശ്രദ്ധിക്കുകയില്ല. ഏതാണ് ആ പത്ത് സ്ഥലങ്ങളൊന്ന്? മഅബിദുൻ നസാറ, മഹാന്മാർ രേഖപ്പെടുത്തുന്നു മഅബിദുൻ നസാറ, ക്രൈസ്തവരുടെ ചർച്ചിലേക്ക് മലക്കുകൾ പോകില്ല. മഅബിദുൽ മുശ്രിഖീൻ, അല്ലാഹു അല്ലാത്തവരുടെ കോലങ്ങളെ, അല്ലാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവർ, അവയുടെ കോലങ്ങളൊക്കെ സിദ്ധിച്ചു വെച്ചവർ ആരാധിക്കുന്ന ദേവാലയങ്ങളില്ലേ, ദേവാലയങ്ങളിലേക്കും മലക്കുകൾ പോകില്ല. മൂന്നോ കേൾക്കണേ, ദാറുൻ ഫീഹൽ കൽബോ, നായയുള്ള വീട്ടിലേക്ക് മലക്ക് വരില്ല. നായ ഉള്ള വീട്ടിലേക്ക് മലക്ക് വരില്ല. ആവശ്യത്തിനല്ലാതെ വീട് കേൾക്കാനോ കൃഷിക്കാക്കാനോ ഉള്ള ആവശ്യത്തിനല്ലാതെ നായയെ വളർത്തരുത്. അങ്ങനെ നായയെ വളർത്തുന്ന ആ ആവശ്യങ്ങൾക്കല്ലാതെ നായയെ വളർത്തുന്ന വീട്ടിലേക്ക് വന്ന് മലക്ക് വരില്ല, റഹ്മത്തിന് മലക്കുകൾ ഒന്ന് വരില്ല. നാല്, ദാറുൻ ഫീഹ സുവറു വല്ലസ്നാബ്, ചിത്രങ്ങളും കോലങ്ങളും, അതായത് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച വീട്ടിലേക്കും മലക്കുകളില്ല. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ, ഉമ്മമാർ, രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച വീട്ടിലേക്കും മലക്കില്ല. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് അബൂദാബിയിലെ ഷെയ്ഖിന്റെ ഗേറ്റ് കീപ്പറാണ്, നീ വീടിന്, നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി താമസിക്കാൻ എടുത്തിരിക്കുന്ന വീട് ഒരു കോടിയുടെ വീടാണ്. ആ വീട് ഭംഗി കൂട്ടാനായി വീടിന്റെ മുമ്പിൽ കൊറ്റിയുടെ രൂപമുണ്ടാക്കി വെച്ചു, കൊറ്റി വെള്ളം കുടിക്കുന്നത്, ആനയുടെ രൂപമുണ്ടാക്കി വെച്ചു, അതേപോലെ പക്ഷികളുടെ രൂപമുണ്ടാക്കി വെച്ചു. പെങ്ങളെ, നീ ആ വീട്ടിന്റെ അകത്തിരുന്ന് ലൈലത്തുൽ ഖദ്റിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടും അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്ന ആടുകളുടെ കൂട്ടത്തിൽ നീല്ലേ ഇല്ല. വീട്ടുമുറ്റത്ത് നിന്ന് ആ രൂപങ്ങൾ പിഴുതെറിഞ്ഞ് വീട്ടിന്റെ അകത്തുള്ള ഷോക്കൈസിലെ പട്ടിക്കുട്ടിയുടെ കോലം കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ഈ സമുദായത്തിന് എവിടുന്ന് കിട്ടിയ ഈ സംസ്കാരം? അറബിയുടെ വീട്ടിലുണ്ട്. അറബിയുടെ ചെയ്യണൊക്കെ നമ്മൾ ചെയ്യാം. അറബിയുടെ വീട്ടിലുണ്ട്. അറബി ചെയ്യണത് അദീനിന്റെ തെളിവ്. നിന്റെ വീട്ടിന്റെ ഷോക്കൈസിൽ നീ പട്ടിക്കുട്ടിയുടെ ചരിത്രം കൊണ്ട്, ചിത്രം കൊണ്ട് പട്ടിക്കുട്ടിയുടെ കോലമുണ്ടാക്കി വെച്ചിട്ടില്ലേ? നീ നിന്റെ വീട്ടിന്റെ ഷോക്കൈസിൽ അതേപോലെയുള്ള ജീവനുള്ള പക്ഷികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അത് നീ അവിടെ വെച്ചിട്ട് ലൈലത്തുൽ ഖദ്ർ കിട്ടണേ എന്നെനിക്ക് വിചാരിച്ചാൽ കഴിയില്ലേ? ദാറുൻ ഫീഹ സുവറു വല്ലസ്നാബ്, ഇത്തരത്തിൽ ജീവനുള്ള ജീവികളുടെ കോലങ്ങളുടെ വീട്ടിലേക്ക് വന്ന് മലക്കുകൾ കടന്നു വരില്ല. അഞ്ചാമത്തെ തലമേതാണ്? ദാറുൻ ഫീഹ ഷാരിബുൽ ഖംറി, കള്ളുകുടിയനായ ആളുള്ള വീട്ടിലേക്കും മലക്കുകൾ കടന്നു വരില്ല. മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അഞ്ചാമത്തെ തലമേതാ? ദാറുൻ ഫീഹ ഷാരിബുൽ ഖംറി, കള്ളുകുടിയനായ ആളുള്ള വീടാണോ ആ വീട്ടിലേക്കും മലക്ക് വരൂല. ആ വീട്ടിലേക്കും മലക്കില്ല, കല്ലുകുടിയന്മാരുടെ വീട്. ഉമ്മ, മകൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണോ? അവൻ സിറിഞ്ചടിച്ചു കയറ്റുന്ന ആളാണോ? ലൈലത്തുൽ ഖദ്ർ ആ വീട്ടിലേക്ക് പോലും മലക്കുകൾ വരൂല. എന്നിട്ടല്ലേ പിന്നെ മദ്യപാനിക്ക്? അതുകൊണ്ട് മദ്യപാനിയാണോ, മദ്യം കഴിച്ചവനാണോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണോ? അവൻ റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങണം. റബ്ബേ, ഇനിയില്ലേ, ഞാനത് തൊടില്ലെന്ന് ശപഥം ചെയ്താലല്ലാതെ ലൈലത്തുൽ ഖദ്ർ അവർക്ക് ലഭിക്കുകയേ ഇല്ല. അതേപോലെ ആറാമത്തെ തരമേതാണ്? ദാറുൻ ഫീഹൽ ഖംറോ, കല്ലുള്ള വീട്ടിലേക്ക് മലക്കുകൾ വരില്ല. ഏഴാമത്തതേതാ കേട്ടോളൂ എന്റെ സഹോദരങ്ങളെ, ഏഴാമത്തത് മലക്കുകൾ കയറിവിടാത്ത വീടേതാ? ശ്രദ്ധിക്കണേ ഭയപ്പെടണേ, മൻഖത ഉർറഹിമാ, ഖാതി ഉർറഹ്മായ ആളുകളുള്ള വീടുകളിലേക്ക്, ഖാതി ഉർറഹിം, കുടുംബബന്ധം മുറിച്ചു കളഞ്ഞ ആളുകളാണ്. അവൻ ഉമ്മയുമായി പിണങ്ങി നിൽക്കുകയാണ്, ജേട്ടത്തിയുമായി തെറ്റിലാണ്, ആങ്ങളയുമായി പിണക്കത്തിലാണ്, അയൽവാസികളുമായി അകൽച്ചയിലാണ്,
കുടുംബവുമായി പിരിഞ്ഞു നിൽക്കുകയാണ്, ഭർത്താവുമായി തെറ്റി നിൽക്കുകയാണ്, ഭാര്യയുമായി തെറ്റി നിൽക്കുകയാണ്. പെങ്ങളെ സഹോദര, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നേരം പുലരുവോളം ഇരുന്ന് നിന്ന് നിസ്കരിച്ചാലും ഖുർആന് പാരായണം ചെയ്താലും നിന്റെ സ്വത്ത് നീ വാരിക്കോരി കൊടുത്താലും റബ്ബിനോട് നീ പുറത്തു തരണയെന്ന് എത്ര കരഞ്ഞാണ് ഇത് പറഞ്ഞാലും നീ മുസ്ലിമായ സഹോദരനുമായി പെടങ്ങു നിൽക്കുന്ന ആളാടാ. നിനക്ക് ലൈലത്തുൽ ഖദറില്ലേ? ഇല്ല. നിന്റെ മുഖത്തേക്ക് ലൈലത്തുൽ ഖദറിലെ മലക്കുകൾ നോക്കുക പോലുമില്ല എന്ന് മഹന്മാർ രേഖപ്പെടുത്തുകയാണ്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. ഇതും ഉപോൽബലകമായ ഹദീസ് ഞാൻ ഓതുന്നുണ്ട്. പിന്നെയോ? പിന്നെ ഏതാണ് എട്ടാമത്തത്? വലിയ അശുദ്ധിക്കാരനായ ആളുള്ള വീട്ടിലേക്ക് മലക്ക് വരില്ല. ഒൻപത്, പന്നിമാംസം തിന്നുന്ന ആളുകളുണ്ട് വീടാണോ ആ വീട്ടിലേക്കും മലക്ക് വരില്ല. പത്താമത്തത് ഏതാണ്? ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള കൊച്ചു പെങ്ങന്മാർ, കൊച്ചു പെങ്ങന്മാർ ശ്രദ്ധിക്കണം. ശരീരമാസകലം ചായം പിടിപ്പിച്ചവളാണവൾ, ചായം പിടിപ്പിച്ചവനാണവൻ. മുടി വെളുത്തിട്ടുണ്ട്. ഞാൻ അത്ര പ്രായമായിട്ടില്ല എന്ന് ഭാര്യയെ തോന്നിപ്പിക്കാൻ നാട്ടുകാർക്കിടയിൽ ഞാൻ മുടി കറുത്തവൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കാൻ മുടിയിൽ ചായം പിടിപ്പിച്ച മുസ്ലിമേ, നിന്നെ നൊന്നിന് ഒരു പക്ഷേ നിന്റെ കാട്ടുകാർക്ക് മതിയായേക്കാം. അള്ളാഹുവിന് നിന്നെ വേണ്ട, അള്ളാഹുവിന്റെ മലക്കുകൾക്കും നിന്നെ വേണ്ട. മുടിയിൽ ചായം പിടിപ്പിച്ചവരെ അള്ളാഹുവിന്റെ മലക്കുകൾ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പരിഗണിക്കില്ല. മുടി ചായം പിടിപ്പിച്ച ആളാണോ, ശരീരത്തിൽ ചായം പിടിപ്പിച്ചവനാണോ ആ വീട്ടിലേക്ക് മലക്ക് വരില്ല. കൊച്ചുപെങ്ങളെ, നീ നിന്റെ നെഗത്തിന് മുകളിൽ ചായം പിടിപ്പിച്ചിട്ടുണ്ട്, നിന്റെ മുടിയിൽ നീ ചായം പിടിപ്പിച്ചിട്ടുണ്ട്, നീ ചുണ്ടിൽ ചായം പിടിപ്പിക്കുന്നവളാ. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാവിലേ തനസ്സലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് രാജാതിരാജനായ റബ്ബ് തന്നെ വിളിച്ചു പറഞ്ഞ ആ രാവിലെ, ആ രാവിലെ ആ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹു റഹ്മത്ത് വാരി കോരി കൊടുക്കുന്ന രാവിലെ, ആ രാവിലെ ആ മലക്കുകൾ നീയുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ലഭിച്ച മഹാന്മാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. നിങ്ങളെ ഇന്നത്തെ ദുആയിൽ സാധുവായ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണം, മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.